മധുരം വേണ്ട പോലെ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ എനിക്ക് ഒത്തിരി മധുരം വേണം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മമ്മ ആൻഡ് മറീസ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റിവ്യൂ വീഡിയോ ആണ്. ഇവിടെ കോട്ടയത്ത് എൻ്റെ അറിവിൽ ഈ ഷുഗർ ഷാക്ക് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെയാണ് ആദ്യമായിട്ട് കുനാഫ വരുന്നത്. അപ്പം നമ്മള് ആ കുനാഫ കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു എൻ്റെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് എപ്പോഴും ആട്ടോ ഞങ്ങൾ അവിടെ പോയി കഴിച്ചത്. പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ കഴിക്കുന്നത് കുനാഫ ദുബായിൽ നിന്നാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുനാഫ കിട്ടുന്ന കട വന്നു എന്ന് പറഞ്ഞപ്പം ഞാനും സച്ചിനും കൂടെ പോയിട്ട് കഴിച്ചായിരുന്നു. പിന്നെ കുനാഫ ഒന്നും കഴിക്കാൻ പോയിട്ടില്ല കേട്ടോ. വലുതായിട്ട് സ്വീറ്റ്സ് കഴിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ മെറിക്ക് ഇന്ന് കേക്ക് വേണം കേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് മെറി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അപ്പം അങ്ങനെ ബഹളം വെക്കുന്ന കുട്ടിയൊന്നും അല്ല. അപ്പം ഇങ്ങനെ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് വെറുതെ നോക്കിയപ്പം നമ്മുടെ കുനാഫ കണ്ടു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മേടിക്കും. അപ്പം ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് കുനാഫ മേടിക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. എപ്പോഴും പോയി കഴിക്കുകയാണ് ചെയ്യുന്നത്. സച്ചിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ എവിടെയും പോയിട്ട് ഫുഡൊന്നും കഴിക്കാറില്ല കേട്ടോ. എപ്പോഴും വീട്ടിൽ തന്നെ, അങ്ങനെ ഫുഡൊന്നും ഓർഡർ ചെയ്യാറുമില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുറേ ദിവസം കൂടിയിട്ടാണ് ഇന്ന് ഇത് മേടിക്കുന്നത്. അപ്പോൾ ഇത് കഴിച്ചാലോ മെറിക്ക് കൊടുക്കാം. എങ്ങനെ ഉണ്ടെന്ന് മെറി ഇതാ ഇങ്ങനെ നോക്കിക്കൊടുക്ക. ഏ നമുക്ക് ടേബിളിൽ പോയിരുന്ന് കഴിക്കാം. ഗൈസ്, നമ്മുടെ ഈ കുനാഫ ഞാൻ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തതാണ്. ഷുഗർ ഷാക്ക് എന്ന് പറഞ്ഞിടത്തു നിന്നാണ് കേട്ടോ കോട്ടയത്ത് ഓർഡർ ചെയ്തേക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ കുനാഫ ഞാൻ വെളിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ തോന്നുന്നു. ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചു. എന്ത് സ്മെല്ലൊന്നും ഇല്ലല്ലോ. പിന്നെ എന്നാത്തിന് അങ്ങനെയൊക്കെ കാണും. ഓക്കെ, ഓപ്പൺ ചെയ്തോ. ചെയ്തോ. എന്നാ കുക്കായിക്കത് എന്താന്ന് പോലും മനസ്സിലായില്ല. സ്പൂൺ എടുക്കണോന്ന് കുക്കായിക്ക് മനസ്സിലായി. അങ്ങനെയല്ല, അങ്ങനെയല്ല. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, മമ്മ പറഞ്ഞുതരാം. അത് ഫസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിവിടെ പ്ലേറ്റിൽ വെക്കാവേ. കേട്ടോ, പ്ലേറ്റിൽ വെക്കാവേ. എന്നാ സ്പൂൺ പിടിക്കും. ഇതിൻ്റെ കൂടെ ഈ ഒരു ഷുഗറിൻ്റെ ഒരു സിറപ്പുണ്ട്, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ രണ്ടും റെഡിയാണ് കുനാഫ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇത് ഉണ്ടോ? ഓ, സ്പൂൺ. ഓക്കെ, കൊക്കുന് സ്പൂൺ ഉണ്ടോ? ഓക്കെ, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറപ്പ് ഇതിലേക്ക് ഒഴിക്കാവേ. മധുരം വേണ്ട പോലെ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി മധുരം വേണ്ട, അതുകൊണ്ട് തന്നെ ഇത് കുറച്ചേ ഒഴിക്കുന്നുള്ളൂ, വളരെ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ട് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ഒഴിച്ചോ. ഇതെങ്ങനെയാണ് പിടിക്കുന്നത്? ഇങ്ങനെ ഒഴിച്ചിട്ട് കണ്ടോ, നല്ല മറ്റേ റോസാപ്പൂവിൻ്റെ ഇതൾ, പിസ്തയുടെ പൊടി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇത്. ഞാൻ ചീസി കുനാഫയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓ സി കണ്ടോ. അങ്ങനെ നമ്മൾ കുനാഫ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ലെയറിനെ കുറിച്ചൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. നല്ല ചീസി ആയിട്ടുള്ളതായിരുന്നു. മെറി ഇങ്ങനെ അന്തിച്ച് നിൽക്കുമായിരുന്നു, ഇതെന്താ സംഭവം, കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഇത് കഴിച്ചോണ്ടിരുന്നപ്പം ഇത് മ്യൂട്ടാക്കിയേക്കുന്ന ഡോറ അവിടെ ഭയങ്കര കുരയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ മ്യൂട്ടാക്കിയേക്കുന്നത്. പക്ഷെ അവൾക്ക് ആ ഒരു ഫസ്റ്റ് വായിലേക്ക് വെച്ചപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ഒരു ചീസി ആ ഒരു ടേസ്റ്റ് വരുന്നതുകൊണ്ടാണ് തോന്നുന്നത്. ചീസി ആണേ, അതുകൊണ്ടാ ഇത് കണ്ടോ ഇങ്ങനെ. നല്ലൊരു സുഖം. ഈ കുനാഫയുടെ തന്നെ പല ടൈപ്പുണ്ട്. ക്രീമി കുനാഫ ഉണ്ട്, അങ്ങനെ ഓരോ ടൈപ്പുണ്ട്. ഉം
ഇത് കട്ട് ചെയ്ത് കഴിക്കുന്നത്. ഇത് കഴിക്കും നോക്കുക, കുപ്പൂന അത് കഴിക്കണ്ട, ഇത് കഴിക്കും. ഞാൻ കഴിക്കണം. ഇത് മൂന്ന് ലെയറായിട്ടാണ് ഞാൻ കാണിച്ചുതരാം. കച്ചോറ് ഗൈസ് ഇത് കണ്ടോ, ഇതിന്റെ മുകളിലത്തെ ലെയറ് ഇതുപോലെ ഒരു വെർമസിലി പോലെയുള്ള ഒരു സംഭവമാണ്. ഗൈസ് ഇന്നലത്തെ നമ്മുടെ കുനാഫയുടെ വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പായി പോയി, കാരണം എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായി. അപ്പോൾ അതിലത് വെച്ചാൽ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ, എന്നാലും കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണേ. ആ ഒരു കുനാഫയുടെ മുകളിലൊരു വെർമസിലി അല്ല, അത് അത് അതിനെന്തോ ഒരു പേരുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ആ ഒരു ലെയർ വരുന്നുണ്ട്, അതിൻ്റെ താഴെ ഒരു ചീസി ലെയറാണ് അത് വന്നേക്കുന്നത്, പിന്നെ അതിൻ്റെ താഴെയും വേറെ എന്തോ ഉണ്ട്. ഈ സെയിം ഈ വെർമസിലി പോലത്തെ സംഭവമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ മിഡിലാണ് ഇങ്ങനെ ഒരു, നമ്മൾ ഈ ബർഗറൊക്കെ മേടിക്കില്ല, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ബണ്ണ് മുകളിൽ അങ്ങനെ മിഡിലിൽ ഇങ്ങനെ ചീസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിന് തന്നെ നമ്മുടെ ഈ കോക്കനട്ട് കുനാഫ ഉണ്ട്, അങ്ങനെ പല പല ടൈപ്പിൽ കുനാഫ ഉണ്ട്. എനിക്കൊന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എറണാകുളത്തൊക്കെ പല ഇതുപോലത്തെ ടൈപ്സ് ഒരുമിച്ച് കിട്ടുമെന്ന്, കുഞ്ഞു 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 അങ്ങനെ. ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇതെൻ്റെ തേർഡ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്. സ്വീറ്റ്സ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. അല്ലാതെ തന്നെ ഇതിലെ വലിയ ആ ഷുഗറിൻ്റെ സിറപ്പ് ഒഴിച്ചാലേ മധുരം വരുന്നുള്ളൂ, അല്ലാതെ വലിയ മധുരമൊന്നും അതിനില്ല. എനിക്ക് പിന്നെ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇങ്ങനത്തെ സ്വീറ്റ്സിലൊന്നും. ഞാൻ കഴിച്ചാൽ ഇത്തിരി കഴിച്ചു എന്നേ ഉള്ളൂ. അപ്പം മെറിക്ക് പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ മെറി. ഞങ്ങളെ ഫുള്ളും അപ്പോൾ കഴിച്ചില്ലായിരുന്നു, കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പക്ഷെ ഫ്രിഡ്ജ് വെച്ചിട്ട് കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇച്ചിരി ഒന്ന് കട്ടിയാവും സംഭവം. പക്ഷെ എന്നാലും പിന്നെ എടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ മെറി മെറി തന്നെയാണ്. അത് കുറേ കഴിച്ചത് അന്ന് ഒത്തിരി മധുരം കഴിച്ചു. അയ്യോ ഞാൻ അത്രയും മധുരം ഒന്നും ഒക്കെ കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ എനിക്ക് തോന്നി വീഡിയോ അവിടെ വെച്ചിട്ട് ഒരു അന്തവും കുന്തവും ഇല്ലാതെ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പായി പോയതുകൊണ്ട് ലാസ്റ്റ് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്ന് ചോദിച്ചു. ആ രണ്ട് വാക്കാണ് വെറുതെ ഒരു സന്തോഷത്തിനെടുത്തത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.